ആരോ മാടവൻ അബൂബക്കർ മുസ്ലിയാർ എത്രയോ മഹാന്മാരുടെ എത്രയോ പാവങ്ങളുടെ റൂഹിനെ പിടിക്കാൻ പോയപ്പോ പടച്ചവനെ കുറച്ചും കൂടി നിർത്തി കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ എന്നോട് പറഞ്ഞത് ആലമിയാവില് ഒരു അവിജാക്കന്മാരും പറഞ്ഞിട്ടില്ല. അള്ളാഹിന്റെ അവിജാക്കന്മാർ അള്ളാഹിന്റെ അദാബിനെ പേടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് മാടവനെ പറഞ്ഞത്. എത്രയോ പാവങ്ങളുടെ എന്ത് റെക്കമെന്റുണ്ട് അവിടെ എന്റെ റൂഹിനെ പിടിക്കാൻ വന്നത് എവിടെ വെച്ചിട്ട് എന്റെ റൂഹിനെ പിടിച്ച് ഇവിടെ മുടമ്പരം കയറി ഞാൻ വീണുപോയി മക്കളുടെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തി. അപ്പൊ എന്റെ മരുവൻ ഒരു ഉസ്താദുണ്ട് പോയി ചോദിച്ചു. അപ്പൊ പറഞ്ഞേ റൂഹിനെ പിടിക്കാൻ വന്ന നല്ല അവര് അക്കന്മാരായിട്ട് ബന്ധപ്പെട്ട് വിട്ടിട്ടും പോയതാണ് സമ്മതം മേടിക്കണം എന്റെ അനുഭവം പറയണത്. ഇതൊക്കെ വല്ലവരോടും പറഞ്ഞാൽ മനസ്സിലാവും, ഇന്നത്തെ തലമുറക്ക് പറഞ്ഞാൽ മനസ്സിലാവും, ഇതൊക്കെ മനസ്സിക്ക് മനസ്സിലാക്കണം. എന്നിട്ട് അയാൾ പറഞ്ഞ് ഞാൻ എണീക്ക് ഇവിടുന്ന് ഇവിടെ ജീവൻ പോയി ഇവിടുന്ന് ഇങ്ങോട്ട് ഉള്ളു. അയാൾ പറഞ്ഞ അയാൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അയാൾ പറഞ്ഞ് മുന്നോട്ട് പോവുകയും ചെയ്യും ചിലപ്പോൾ അസ്തമിക്കുകയും ചെയ്യും ആളെ ശ്രദ്ധിച്ചോളാം പറഞ്ഞു. ആ ഞാൻ ഇന്ന് എണീറ്റ് നടക്കണം അതൊരു വിജയാണ് എനിക്ക് പിന്നീട് മനസ്സിലായി ഇന്ന ആളാണ്. അസ്സലാമു അലൈക്കും. യജ്ജാതി തള്ള് വല്ലാത്ത ജാതി. മൂപ്പരുടെ പകുതി റൂഹ് പോയി എന്നാ പറഞ്ഞത്, അരക്കന്ന് കീഴ്പ്പെട്ടുള്ള റൂഹ് പിടിച്ചു, ബാക്കി റൂഹ് ഉണ്ടായിരുന്നു. അപ്പൊ വീണപ്പോ മക്കളൊക്കെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്നാ പറഞ്ഞത്. അപ്പൊ ഈ പകുതി വന്ന പോലെ, പകുതി വന്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പകുതി വേവായ പോലെ അല്ലെ, ഹാഫ് വേവില് ഇങ്ങനെ കിടക്കിയിരുന്നു മൂപ്പര്. അപ്പോ ആ റൂഹിനെ പിന്നെ തിരിച്ചു കൊടുത്തിക്കാണ്, എന്നിട്ടാണ് ഇപ്പൊ മൂപ്പര് നീച്ചു നടക്കുന്നത്. ഈ തരത്തിലുള്ള തള്ളുകള് പുതിയ തലമുറ വിശ്വസിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയും കൂടി മൂപ്പര് ഇവിടെ പറയുന്നുണ്ട്. പകുതി ജീവൻ പോയി എന്നുള്ളതാണ് മൂപ്പര് പറയുന്നത്. എന്റെ പൊന്നാര മൗലിയാക്കന്മാരെ, ജീവനും റൂഹും ഒന്നാണോ? എന്റെ ഈ തരത്തിലുള്ള ഒരു വീഡിയോ മുമ്പ് വന്നിരുന്നു, പല ആളുകളും സംശയം ചോദിച്ചിരുന്നു. റൂഹ് എന്നുള്ളതാണോ ജീവൻ ആണോ? അങ്ങനെയാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും? ജീവനുള്ളതിലേക്ക് റൂഹ് പ്രവേശിക്കുന്നു, ജീവനുള്ളതിൽ നിന്ന് റൂഹ് പോവുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യ ശരീരം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വാപ്പയുടെ ബീജവും ഉമ്മയുടെ അണ്ഡവുമായി സംയോജിച്ച് അത് രക്തത്തുള്ളിയാകുന്നു, പിന്നീടത് ഭ്രൂണമാകുന്നു. ആ ഭ്രൂണത്തിലേക്ക് അള്ളാഹു റൂഹിനെ പ്രവേശിപ്പിക്കുന്നു. എന്നാൽ ഈ രക്തത്തുള്ളി ഭ്രൂണമാകുന്നതും അതിന് വളർച്ചയുണ്ടാകുന്നതും ജീവനുള്ളത് കൊണ്ടാണ്. ആ ജീവൻ ഇതില് ഓൾറെഡി ഉണ്ട്. റൂഹ് പോകുമ്പോ ജീവനും പോയി എന്ന് പറയും. എന്നാൽ മസ്തിഷ്കാഘാതം എന്നുള്ളൊരു സംഭവം കേട്ടിട്ടുണ്ടോ നിങ്ങള്? മസ്തിഷ്കാഘാതം സംഭവിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ജീവൻ അവശേഷിക്കും, റൂഹ് ഉണ്ടാവില്ല. അതൊരിക്കലും ആ മനുഷ്യനെ ജീവിതത്തിലേക്ക് ഒരു വൈദ്യശാസ്ത്രത്തിനും തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയില്ല. ഇനി മറ്റൊരു കാര്യം കൂടിയും, ഇതിന് തെളിവായിട്ട് മറ്റൊരു കാര്യം കൂടിയും പറയാം. ഇപ്പോ എന്റെ കണ്ണുകൾ പ്രവർത്തിക്കുന്നത് ജീവൻ എന്നുള്ള നമുക്ക് കാണാൻ കഴിയാത്ത റൂഹ് പോലെ തന്നെ ഈ ജീവന്റെ ഉൽപ്പത്തി എന്ന് കേട്ടിട്ടില്ലേ, ജീവൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, തിരിച്ചറിയാൻ കഴിയാത്ത, തൊട്ടറിയാൻ കഴിയാത്ത ഒരു സാധനമാണ് ജീവൻ. എന്റെ കണ്ണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കണ്ണ് പറിച്ചെടുത്തു കഴിഞ്ഞാലും കുറച്ച് മിനിറ്റുകൾ ആ കണ്ണിൽ ജീവൻ അവശേഷിക്കും. എന്നിട്ട് ആ കണ്ണിനെ മറ്റൊരു ആളുടെ ശരീരവുമായിട്ട്, കണ്ണുമായിട്ട്, കാഴ്ചയില്ലാത്ത ഒരാളുടെ കണ്ണിന് ഈ കണ്ണ് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവനുമായിട്ട് എന്റെ ജീവനിൽ പ്രവർത്തിച്ചിരുന്ന കണ്ണ് പ്രവർത്തിക്കും. അപ്പോ റൂഹാണെങ്കിൽ ഈ റൂഹ് രണ്ടും തമ്മിൽ കൂട്ടിക്കെട്ടാൻ പറ്റില്ല, ജീവൻ കെട്ടിരുന്നുണ്ട്. ഹൃദയ ശസ്ത്രക്രിയ അല്ലേ, ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയകളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ ഹൃദയം മറ്റൊരാളിലേക്ക് വെച്ച് ശസ്ത്രക്രിയയിലൂടെ വെച്ച് പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ ഹൃദയത്തിന് ജീവൻ വേണം അല്ലേ. അപ്പോ എന്റെ റൂഹല്ല അതിലുള്ളത്, അത് ജീവനാണ്. ജീവൻ വേറെ, റൂഹ് വേറെ. ഈ വിഷയത്തില് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല, ഇയാളുടെ ഒരു വിവരക്കേട് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. എന്തായാലും ഇയാളുടെ പകുതി വേവായപ്പോ അസ്രായില് ഇവര് പറയുന്ന പേരാട്ടോ, മലക്കുൽ മൗത്ത് എന്നുള്ളതാണ് അള്ളാഹു അള്ളാഹുവിന്റെ അബീബും പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്തായാലും മലക്കുൽ മൗത്ത് പകുതിയിലിട്ടിട്ട് പോവുകയാണ്. ആ പോണ പോക്കില് മലക്കുൽ മൗത്ത് പുടിച്ച പകുതി റൂഹുണ്ടല്ലോ, അതിനെ അങ്ങനെ തന്നെ തിരികെ കയറ്റിക്കാണോ എന്നുള്ളത് അറിയില്ല. ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിച്ചുകൊണ്ട് നടക്കുന്ന ഈ കൗമിനെ നിങ്ങൾ തിരിച്ചറിയുക, മനസ്സിലാക്കുക. റൂഹ് സംബന്ധമായിട്ട് ഏതെങ്കിലും വീഡിയോ കിട്ടുകയാണെങ്കിൽ ഇതിന്റെ ബാക്കിൽ ചേർക്കാം, മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു കടകുമണി ഇങ്ങനെ വിരലിന്റെ അടി വെച്ചാൽ എങ്ങനെ? ദുന്യാവ് മൊത്തം മലക്കിന് അത്രയുള്ളൂ, പിന്നെ എന്തിനെ ബേജാറാണ്? ആ മലക്കിന് കടന്നു വരാൻ ചുമരുകൾ തടസ്സമല്ല. വാതിലുകൾക്ക് എത്രയായിരം പൂട്ടുവെച്ചാലും മലക്കുൽ മൗത്തിന് അകത്ത് കടക്കാൻ കഴിയും.
കരിങ്കല്ലുകൾ ഭിത്തികളാണെങ്കിലും മലക്കുൽമോ തരികത്തേക്ക് വരും. ഒന്നും തടസ്സമല്ലാത്ത കാലവും സമയവും സ്ഥലവും മലക്കിന് തടസ്സമല്ല. മരണം അല്ലാഹു നിശ്ചയിച്ച സമയമെത്തുമ്പോൾ റൂഹിനെ പിടിക്കാൻ വരുന്നു അല്ലാഹുവിന്റെ മലക്കുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, റൂഹ് ശരീരത്തിൽ നിന്ന് പിരിയുന്നത് തലഭാഗത്തിലൂടെയാണ്, കാലിലൂടെയല്ല, തലഭാഗത്തുകൂടെയാണ് റൂഹിനെ കൊണ്ടുപോകുന്നത്. ശരീരത്തിൽ നിന്ന് പൂർണമായും ദേഹിയെ കൊണ്ടുപോകുന്നത് ദേഹി, അതാണ് റൂഹെന്ന് പറയുന്നത്. ദേഹിയാണ് റൂഹിനെ ദേഹി എന്ന് പറയും. ദേഹവും ദേഹിയും ശരീരത്തിൽ നിന്നതിനെ കൊണ്ടുപോകുന്നത് തലഭാഗത്തിലൂടെയാണ്. നമ്മൾ ആരും അധികം ചർച്ച ചെയ്യാത്ത ഒരു ഭാഗമാണ് റൂഹിനെ കുറിച്ച്. നമ്മൾ ആരും ഇങ്ങനെ കേൾക്കാൻ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെടില്ല, പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളൊക്കെ അതിൽപ്പെട്ട ആളുകളാണ്. നമുക്ക് റൂഹുണ്ട്. ആ റൂഹ് എത്രയോ കാലങ്ങളായി ഉള്ളതാണ്. നമ്മൾ മരിച്ചാലും റൂഹുണ്ട്. നമ്മൾ ഭൂമിയിലേക്ക് വരുന്നതിന്റെ മുമ്പും നമ്മളെന്ന റൂഹ് അപ്പോഴും ഉണ്ട്. ആ റൂഹിന്റെ രൂപം എന്താണ്, കോലം എന്താണ്, അല്ലാഹുവിനെ അറിയൂ, നമുക്കറിയില്ല. ശരീരത്തിൽ നിന്ന് റൂഹിനെ കൊണ്ടുപോകുന്നത് തലഭാഗത്തിലൂടെയാണ്. അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് പല ആളുകളും കണ്ണുയർത്തി മേലോട്ട് നോക്കാറുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ അബൂ സലമ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അബൂ സലമ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. മഹാനവറുകളുടെ കണ്ണുകൾ തുറന്നു കിടക്കുകയാണ്. ആദ്യമായി വീട്ടിലേക്ക് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രണ്ട് കണ്ണുകളും അടച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇന്നറൂഹ ഇദാ ഖുബില തബിഅഹുൽ ബസറു, റൂഹിനെ അല്ലാഹുവിന്റെ മലക്കുകൾ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ റൂഹ് ആകാശ ലോകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ണുകൾ നോക്കി നിൽക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മരിക്കുന്ന ആളുകൾ കണ്ണുമേലോട്ട് ഉയർത്തുന്നത്. ഇന്നറൂഹ ഇദാ ഖുബില തബിഅഹുൽ ബസറു, റൂഹിനെ പിടിക്കപ്പെടുമ്പോൾ കണ്ണുകൾ അതിനെ പിന്തുടരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുകാര് റസൂലുള്ളാഹി തങ്ങൾ ഈ പറഞ്ഞത് കേട്ടുകൊണ്ട് കരയാൻ തുടങ്ങി, ഒച്ച വെച്ച് കരയാൻ തുടങ്ങി. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒച്ച വെച്ച് കരയല്ലിൻ, അബൂ സലമ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അബൂ സലമയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഒച്ച വെച്ച് കരയല്ലേ. മരണം നടക്കുമ്പോൾ നിങ്ങൾ വെപ്രാളപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞു പോവരുത്. നിങ്ങൾ നല്ലതേ പറയാവൂ, നല്ലതേ പറയാവൂ. ചിലർ പറയും, ഭർത്താവ് മരിച്ചാൽ പടച്ചോനെ എന്നെയങ്ങ് കൊണ്ടുപോയിക്കോ, എന്തിനാണ് എന്റെ മക്കളെയും എന്നെയും ബാക്കിയാക്കിയത്, ഞങ്ങളെയങ്ങ് കൊണ്ടുപോയിക്കൂടായിരുന്നോ, ഞാനും വരുന്നു ഖബറിലേക്ക്, എന്നെയും കൊണ്ടുപോയിക്കോളൂ, പടച്ചവനെ നീ എന്തിനെന്നെ ബാക്കിയാക്കി എന്നൊക്കെ പറഞ്ഞു പോകുന്നവർ അങ്ങനെ പറയല്ലേ. ലാ തദുഊ അലാ അൻഫുസികും ഇല്ലാ ബിഖൈരിൻ, നിങ്ങൾ നന്മയെ പറയാവൂ. ഫഇന്നൽ മലായികത്ത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതിന് മലക്കുകൾ അമീൻ പറയുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് മലക്കുകൾ ആമീൻ പറയും. അതുകൊണ്ട് മോശപ്പെട്ടത് പറഞ്ഞു പോവല്ലേ. മരണം സംഭവിച്ചത് സങ്കടം തന്നെയാണ്. ആത്മാവിനെ പിന്തുടരുകയായിരുന്നു അബൂ സലമയുടെ കണ്ണുകൾ. റളിയല്ലാഹു അൻഹു, ആ മരണം സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്തെങ്കിലും വിളിച്ചു പറയല്ലേ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ആ വാക്കുകൾ പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.